ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെള്ളി ബോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ട് കാരണം ക്രിക്കറ്റ് കളിയുമായിട്ടല്ല, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്ന അടിയിൽ ചിലപ്പോൾ ഈ പിടിക്കുന്ന സാധനം ചിലപ്പോൾ ഊരി പോരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ കളി നിർത്തി വെക്കേണ്ടി കളി ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്കായിട്ടൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നല്ല ഉറപ്പോടുകൂടി ഫിറ്റ് ചെയ്യാം, ഇതൊരു അളക്കാത്ത രീതിയിൽ നല്ല സെറ്റായിക്കാണ് നിങ്ങൾക്കൊരു ബാറ്റായിക്കാണ്ട് തിരിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ഇത് ഉറപ്പിക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു എന്താ ബാറ്റ് ഒട്ടിക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് ആവശ്യം. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി, ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് അടിപൊളി കുപ്പിയാണ്. ഈ കുപ്പി എടുത്തിട്ട് നമ്മൾ ഇതിന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് മാറ്റണം. ഇതാണ് നമ്മളെ പരിപാടി. ഇത്ര വലിപ്പമല്ല കുപ്പി എടുത്താലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് വലിയ കുപ്പി എടുക്കേണ്ടി വരും. നമ്മളത് അത്യാവശ്യം ഒരു മീഡിയം ബാറ്റ് ആയതുകൊണ്ടാണ് ഇത്ര വലിപ്പമല്ല കുപ്പി എടുത്തത്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ബാറ്റ് നല്ല ഉറപ്പോട് കൂടി എന്താ കുറച്ചുകൂടി നല്ലൊരു ഉറപ്പ് കിട്ടണമെങ്കിൽ ഈ പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾ എടുത്തിക്കണേ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കുക. പിന്നെ എന്താ ഇപ്പോൾ നല്ല ഉറപ്പ് കിട്ടണ ബാറ്റ് നല്ല സെറ്റാണെങ്കിൽ ഇത് കുറച്ച് എന്താ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു ഓപ്ഷണലാണ്, ഞങ്ങൾ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. ഒരു നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക്കാണ് എടുത്തിക്കണേ. അത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കണം. രണ്ട് ഭാഗത്തും അതിൻ്റെ ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾ അയിമാക്കണം. കേട്ട് നമ്മളെ മുറിഞ്ഞ് പോയ ആ എന്താ നമ്മളെ പിടിക്കണ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടാണ് കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ നല്ലോന്ന് രണ്ട് കുത്തലാണ് കുത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തന്നെ കയറി കൊടുക്കും. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആക്കണം, അപ്പുറം അപ്പുറം മാറിപ്പോവാതെ നോക്കണം. അതായിട്ട് അതിന് മുകൾ ഭാഗത്തും കുറച്ചാക്കി കൊടുത്താൽ അവിടെ ഫിക്സായി കടന്നോളും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുപ്പി കൊണ്ടുള്ള പരിപാടി. അത് ലോക്ക് ചെയ്യാണ് കുപ്പി കൊണ്ട് നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മളെ കുപ്പി മുറിക്കണ എങ്ങനെ ശ്രദ്ധിച്ച് കണ്ടോളി, അല്ലെങ്കിൽ നമ്മളെ ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കുപ്പി മുറിക്കേണ്ട സ്ഥലം ഞങ്ങൾ ആദ്യം ബാറ്റിന് അളവ് എടുക്കാണ്ട് വേണം. പിന്നെ ഞങ്ങൾ മുറിക്കണ മാതിരി തന്നെ നിങ്ങൾ ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് നിങ്ങൾക്ക് അടിപൊളിയാക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. അതിന്റെ ബാക്കും മുൻഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഹോൾ, ആ നടുഭാഗം മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പൊ ഇതുപോലെ മുറിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട നമ്മളെ ഉണക്കാൻ വെച്ച ബാറ്റ് എടുത്തുകൊണ്ട് എന്താ ബാറ്റ് എടുത്താണ് നമ്മളെ കുപ്പി ഇനി ഇതിലേക്ക് കയറ്റണം. എങ്ങനെയാണ് ശ്രദ്ധിച്ചോളി, കുപ്പി നമ്മളെ പിടുത്തത്തിന്റെ ഭാഗത്തുകൂടിയാണ് കയറ്റേണ്ടത്. ആ ഏകദേശം ഈ ഒരു ലെവൽ വരെ ആക്കിക്കാണ്ട് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് ഉരുക്കേണ്ട പരിപാടി ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തുള്ള ഒരു വിളക്കാണ് എടുത്തിട്ടുണ്ട്, അത് ഇത് ഉരുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഉരുക്കണ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ആയിക്കാണ്ട് കണ്ടോളി. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്ത് സെറ്റാക്കി ഉരുക്കുമ്പോ ഉരുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഉരുക്കാൻ, അല്ലെങ്കിൽ ആകെ മാറിപ്പോകും. അപ്പൊ കുപ്പിമ പിടിക്കാതെ ബാറ്റിന്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഉരുക്കാന്. അക്കാര്യങ്ങൾ കാര്യമാക്കണ്ട, കാരണം ആ വിളക്കിന്റെ പ്രത്യേകതയാണ് അത്. ഏകദേശം ഒരുവിധമൊക്കെ എന്താ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ആ മുകൾ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ ബാറ്റ് സെറ്റ് ആയി.
അപ്പൊ നമ്മളെ പൊന്തി നിന്ന കുപ്പി ഇപ്പൊ നിങ്ങക്ക് കാണാം ബാറ്റിനോട് പൊതിഞ്ഞ് നിക്കാണ്. അപ്പൊ ആ പൊതിയുടെ വരെ നമ്മൾ ഉരുക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പൊ നമ്മളെ പുടുത്തത്തിന്റെ ഭാഗം ലോക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി അവിടെ ഒന്ന് പൊന്തി നിക്കണ്ട്, അതുകൂടി നമ്മൾ ഉരുക്കി സെറ്റാക്കിയ നമ്മുടെ ബാറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കളിക്കാൻ മാത്രമേ ഉള്ളൂ. ഏതടിയും ഏത് ദമ്മടി നമുക്ക് അടിച്ച് വായിപ്പിച്ച ഈ ബാറ്റ് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാറ്റ് കേടന്ന് ആരും വിഷമിച്ചണ്ട, ഒരു അടിപൊളി ട്രിക്കാണ്. ഏകദേശം നമ്മുടെ കുപ്പി ബാറ്റ് കൊണ്ട് അടുത്ത് സെറ്റ് ആയിക്കുന്നു. നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റായ നമ്മുടെ ബാറ്റ് റെഡി ആയി. അപ്പൊ നമ്മുടെ ബാറ്റ് നിങ്ങൾക്ക് കാണാം, എല്ലാ ഭാഗവും നമ്മുടെ ബാറ്റിനോട് എന്താ അടുപ്പിച്ച് പൊതിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് അതിന്റെ മുകളിൽ പറ്റിയിരിക്കുന്ന ആ കരി ഒന്ന് തോത്തി കളഞ്ഞ നമ്മുടെ ബാറ്റിനുള്ള അടിപൊളി ബാറ്റാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നി എല്ലാ ഭാഗവും ഇതുപോലെ കുപ്പിയോണ്ട് സെറ്റാക്കി ബാറ്റ് കാണാൻ തന്നെ രസമുണ്ടാവും. പക്ഷെ നമ്മുടെ അടുത്ത് അത്രയും കുപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലാസ്റ്റ് ഒരു ടച്ചപ്പ് കൂടിയാണ്, എല്ലാ ഭാഗത്തും ഒരു വട്ടം കൂടി ഒന്ന് അമർത്താണ്. അത് കഴിഞ്ഞ് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് റെഡി ആയി, ഇനി കളിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബാറ്റ് എല്ലാം സെറ്റായി കിട്ടിയിരിക്കണു. നിങ്ങൾക്ക് കാണാൻ ബാറ്റ് എല്ലാം പൊളിയേക്കണു. പക്ഷെ ഇവിടുത്തെ കളർ ഇട്ടണ നമുക്കൊരു ഇല എടുത്തോണ്ട് ഇത് തോത്തി വെക്കുക. കളർ ഇങ്ങനെ റെഡി ആയി വന്നിക്കണ അറിയില്ല, കളറ് തോത്തി കളയാം. അപ്പം നമ്മുടെ ബാറ്റ് ഒരുവിധം ഉരച്ച് സെറ്റാക്കിയിരിക്കണു. പിന്നെ ഈ സൈഡിലെ കാര്യം പറഞ്ഞാൽ ആ ബാറ്റിനോട് പറ്റി പിടിച്ച കാര്യമാണ്, അത് പോവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് നമ്മുടെ ബാറ്റിൻ്റെ എല്ലാ പണി കഴിഞ്ഞു. ഇനി ഇവിടെ ചെറിയൊരു എന്താ പോ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് പശു കൊണ്ട് ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മുടെ അടിഭാഗത്ത് ആക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒന്ന് ആക്കി കൊടുക്കുക. ഇവിടെ കുറച്ച് ഫില്ല് ചെയ്യാണ്ട് അപ്പൊ തന്നെ നമ്മളെ ബാറ്റ് നന്നായിട്ട് ഉറച്ചുക്കണു. എന്നാലും നമ്മള് ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ സെറ്റാക്കിയിരിക്കണേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ. അവിടെ തോത്തി കളഞ്ഞാലോ പോകില്ല. അപ്പൊ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി അവിടെ സെല്ലോട്ട് പെട്ടിക്കും. അവിടെയും പിന്നെ അടിഭാഗം ഒന്ന് ഒരു റൗണ്ടിൽ ഒന്ന് വേണം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സെറ്റാക്കാം. പിന്നെ ഒരു ഏകദേശം ഒരു ഉറപ്പും കിട്ടും, അതുകൊണ്ട് തന്നെ ഇത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും. നമ്മുടെ അടിഭാഗത്ത് ചുറ്റി കഴിഞ്ഞു, ഇനി നമുക്ക് തായ് ഭാഗത്ത് ഒന്ന് ചുറ്റാണ്ട്. അപ്പൊ ഇനി നമുക്ക് അടിഭാഗത്ത് ഒട്ടിച്ചു തുടങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്കാണ് നമ്മളെ ബാറ്റാണ് നമ്മൾ കൈക്കെടുക്കുന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബാറ്റ് ഉണ്ടാക്കണം ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളെ കയ്യിലൊരു പൊട്ടിയ ബാറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലോ ഗ്രൗണ്ടിലോ ഏതെങ്കിലുമൊക്കെ ബാറ്റ് ഇതുപോലെ പൊട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ബാറ്റ് എടുത്ത് പരിക്ക് പോയിക്കാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി ഞങ്ങൾ ഈ വീഡിയോ കണ്ടാണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു 12.5 കടിച്ചു നോക്കാം ബാറ്റ് സെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ചെറുപറ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ക്യാമറമാൻ സൽമാൻ സാഫിനോടൊപ്പം ഞാൻ സഫീർ UK പഠിക്കും.